നീ എന്നെ വിളിക്കുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. അമ്മയെ വിളിക്കേണ്ട ആവശ്യങ്ങളോ വിശേഷങ്ങളോ ഇപ്പോൾ ഉണ്ടായില്ലല്ലോ. ആര് പറഞ്ഞു വിശേഷം ഇല്ലെന്ന്? നീ ഓർക്കാത്തതുകൊണ്ടാ. മോളെ അച്ഛനെ വിളിക്ക്. അമ്മ ചുറ്റി വിളിക്കാതെ കാര്യം എന്താന്ന് പറ. രാജീവനും കൂടി വരട്ടെ. പുതിയ പൂജയുടെ കാര്യം വലുതും ആണെങ്കിൽ എനിക്ക് കേക്കണ്ട. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് പറയാവോ? ഇന്നത്തെ ദിവസം ഏതാണെന്ന് പോലും എനിക്കറിയില്ല. പിന്നെയല്ലേ നാളത്തെ ദിവസം. രാജീവൻ ഓർമ്മയുണ്ടോ? അറിയാം, ഞങ്ങളുടെ വിവാഹ വാർഷികം. അപ്പൊ നാളത്തെ ദിവസം നമുക്ക് തകർക്കണം. വിവാഹ വാർഷികം വരെ നീ മറന്നല്ലേ? ഡേറ്റ് എനിക്കറിയായിരുന്നു, പക്ഷെ ഇതിനു മുമ്പ് വലിയ തോതിൽ ആഘോഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് മറന്നു. ഇത്തവണ വലിയ രീതി തന്നെ ആഘോഷിക്കണം. ഇവിടെ ഇനി ഒരു ആഘോഷം വേണ്ട. രാഖി പറഞ്ഞാ ശരി, ഇവൾക്ക് താല്പര്യമില്ലാത്ത ഒന്നും ഇവിടെ നടത്തണ്ട. അത് പറ്റില്ല, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അതെ, ഒന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? നിനക്ക് വേണ്ടെങ്കി വേണ്ട, എന്റെ മോളുടെ വിവാഹ വാർഷികം ഞാൻ ആഘോഷിക്കും. ചെറിയ കാര്യങ്ങൾ പോലും ആഘോഷിക്കണം, എങ്കിലേ ഓർത്തു വെക്കൂ. അതൊന്നും വേണ്ടമ്മേ. നിനക്കറിയാലോ എന്നെ, ഞാനൊരു തീരുമാനം എടുത്ത് അത് നടത്തിയിരിക്കും. മക്കളെ, ഇനി ആരും ഒരു എതിർപ്പും പറയണ്ട. നിങ്ങളുടെ വിവാഹ വാർഷികം കെങ്കേമമായിട്ട് ഞാൻ നടത്തും. നാളെ എല്ലാവരും റെഡി ആയിരുന്നോണം. മക്കളെ,